നോക്കൂ, മഹാത്മാ ഗാന്ധി ആർ എസ് എസിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വേദികളിലെ കടന്നു ചെന്നിട്ടുണ്ട്. ഗാന്ധിജി ആർ എസ് എസിന്റെ ശാഖകൾ സന്ദർശിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ വേദികൾ ശ്രീ നെഹ്റുവിന്റെ എതിർപ്പ് പോലും പരിഹരിക്കാതെ പോയിട്ടുണ്ട്. സി ആ രീതിയിലുള്ള ഒരു മനോഭാവം ഇന്നത്തെ കോൺഗ്രസുകാർക്ക് പലപ്പോഴും ഇല്ല. വീരസവർക്കറെ കുറ്റം പറയുന്ന വ്യക്തി ആയിരുന്നില്ല മഹാത്മാഗാന്ധി. എന്തിന് ഇന്ദിരാഗാന്ധി പോലും, അതായത് നിങ്ങളുടെ ഉള്ളിലെ സോഫ്റ്റ് ഹിന്ദു ധാരയെ തള്ളി പറയാതെ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെ എല്ലാം ഒരുമിച്ച് നിർത്തുന്ന മത സൗഹാർദ്ദ കാഴ്ചപ്പാടാണ് മഹാത്മാഗാന്ധിക്ക് ഉണ്ടായിരുന്നത്. അതാണ് ഈ രാജ്യത്തിന്റെ ആത്മാവും. പക്ഷെ ആ നിലപാട് പിന്നീട് തുടരാൻ കഴിഞ്ഞില്ല. നമ്മുടെ നാട്ടിൽ നമുക്ക് എല്ലാം അറിയാം, കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ വളരെ സംഘടിതമാണ്. ആ സംഘടിതമായ ന്യൂനപക്ഷങ്ങൾ സംഘടിതമായി വോട്ട് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും ഒരു ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനി താങ്കൾക്ക് അത് ഓർമ്മയില്ലെങ്കിൽ താങ്കളുടെ നേതാവായ എ കെ ആന്റണിയുടെ പ്രസ്താവന നോക്കിയാൽ മതി. ശ്രീ എ കെ ആന്റണി ലോക്സഭയിലെ പരാജയത്തിന് ശേഷം അദ്ദേഹം കൊടുത്ത കമ്മിറ്റി റിപ്പോർട്ടിലടക്കം ഹിന്ദു വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർ നമ്മുടെ കൂടെ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. സംഘടിത ന്യൂനപക്ഷങ്ങളുണ്ട്. അപ്പൊ ഈ അസംഘടിതമായി കിടക്കുന്ന ഹിന്ദു ഭൂരിപക്ഷത്തെ കോൺഗ്രസിന് വിശ്വാസത്തിൽ എടുക്കാൻ കഴിയാത്തതാണ് കോൺഗ്രസിന്റെ പ്രശ്നം. ഒരു കാലത്ത് കോൺഗ്രസിന്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ പശുവും കിടാവുമായിരുന്നു. ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ കോൺഗ്രസ് മാറിപ്പോയി. ഇന്ന് ബി ജെ പി ആ സ്പേസിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ബി ജെ പിയുടെ രാഷ്ട്രീയ ബുദ്ധി സാമർത്ഥ്യമാണ്. ആ ബുദ്ധി ജോസഫ് മാർട്ടിൻ നമുക്ക് എത്തിയിട്ടുണ്ട് കൊച്ചി സ്റ്റുഡിയോയിൽ. രാഹുൽ ഒരു നിമിഷം, കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ പ്രതിനിധിയായ ജോസഫ് മാർട്ടിൻ എത്തിയിട്ടുണ്ട് കൊച്ചി സ്റ്റുഡിയോയിൽ.